So yes, hi, hello, welcome everyone and now you are watching Aja 45. അപ്പോൾ ജി ടി ഫൈവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഒരു പസഫിക് ഐലൻഡിലാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ നിന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു വീട്ടിലൊക്കെ ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. എന്താണ് ട്രേസി നമ്മൾ എന്തൊക്കെയോ ബൈനോക്കുലറൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. ഇത് എന്താണെന്ന് അറിയത്തില്ല. പുള്ളിക്കാരി രാവിലെ തുടങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി നൈറ്റ് മൊത്തത്തിൽ ഇവിടെ തന്നെ ആയിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു നല്ല രീതിയിൽ സീനായിരുന്നു. നമ്മൾ ഒരു വിധത്തിലൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടാണ്, ഇത് ഫുള്ള് വീട് അകം മൊത്തം പുല്ലാണ്. ഫുള്ള് ഓരോ കുറേ കാലമായതുകൊണ്ടുള്ള കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നുള്ളത്. ഓക്കെ, കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ലോറ അവിടെ നിന്ന് കണ്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്തും കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ കുറച്ച് ചായയും കോഫിയൊക്കെ കുടിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൈക്കിൾ ഇതുവരെ ആയിട്ട് എണീറ്റിട്ടില്ല. നമ്മളെ അമാൻഡ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഗൈസ് ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഇന്നലെ നിന്നിട്ടുണ്ടായിരുന്ന വീട്. എൻ്റെ മോനെ വിഷയമാണ്. പിന്നെ ഈ വണ്ടീൻ്റെ കാര്യമൊന്നും പറയണ്ടല്ലോ. ഇന്നലെ നൈറ്റ് ഒരു വിധത്തിലൊക്കെയാണ് നമ്മൾ ആ ഒരു ഏരിയ കൂടെയൊക്കെ നമ്മളിങ്ങോട്ട് പോന്നിട്ടുണ്ടായത്. പിന്നെ നമ്മൾ ലാമറ് നേരെ ഈ കുളിക്കാൻ എങ്ങോട്ടോ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. രാവിലെ തന്നെ ഇതുവഴി പോകുന്നത് കണ്ട്. നമുക്ക് എന്തായാലും വീടും പരിസരമൊക്കെ ഒന്ന് കണ്ടേക്കാം. കുറേ തടിയും കാര്യങ്ങളൊക്കെ ഇവിടെ മുറിച്ചിട്ടിട്ടുണ്ട്. ഇതും മൊത്തത്തിലൊരു തടി കൊണ്ടുണ്ടാക്കിയ വീട് തന്നെയാണ് നമ്മുടേത്. ഓ, ഇവിടെ കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ പഴയതൊക്കെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനത്തെ വണ്ടികളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഈ ഒരു ഐലൻഡിൽ. നമ്മളെ വണ്ടി അടക്കം ഇങ്ങനെ തുരുമ്പൊക്കെ പിടിച്ച് അലമ്പായിട്ടുണ്ട്. നമുക്കെന്തായാലും നേരെ ലാമറിനൊന്ന് തപ്പിയേക്കാം. പുള്ളിക്കാരൻ ഈ വഴിയാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും എങ്ങോട്ടാണ് പോയതെന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ ആയിരിക്കും നമ്മൾ തിരിച്ചു പോകുന്നത് നമ്മുടെ സിറ്റിയിലോട്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടാണെങ്കിൽ ഇന്നത്തോടെ നമ്മൾ ഇവിടേക്കുള്ള അവർ തന്ന വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇന്നത്തോടെ തന്നെ കഴിയും. അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇവിടെ നിന്ന് ഇല്ലീഗലായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് തന്നെ തിരിച്ചു പോകണം. നമുക്കെന്തായാലും ആദ്യ ലാമറിനൊന്ന് തപ്പിയേക്കാം. ഓക്കെ, പുള്ളിക്കാരനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ആ വെള്ളത്തിൽ. അപ്പം നമുക്ക് എന്തായാലും നൈസായിട്ട് തരിക്കുന്ന ഇറങ്ങിയേക്കാം. എൻ്റെ മോനെ, ഈ സ്ഥലമൊന്നും രക്ഷയില്ല കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഓക്കെ, ഒരു ബോട്ടൊക്കെ പോകുന്നുണ്ടല്ലോ. പുള്ളിക്കാരെന്താ കാണിക്കുന്നേ? നമ്മളെ ലാമർ എന്തൊക്കെയോ മുഖമൊക്കെ കേൾക്കുന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം. ഓക്കെ, രാവിലെ തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ബോട്ടൊക്കെ ഈ ഒരു ഭാഗത്ത് കൂടെ പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും ലാമറിനെ കൂട്ടിയിട്ട് നമുക്ക് നേരെ തിരിച്ചു പോകാം. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്ലാനും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചോദിച്ചിട്ടാണെങ്കിൽ നമ്മൾ ഇന്ന് ബീച്ചിലോട്ടൊക്കെ പോയിട്ട് കുറച്ച് നേരം അവിടേക്ക് ഒന്ന് ചില്ലായിട്ട് നിൽക്കാനാണ് പോകുന്നത്. എന്തായാലും ഇന്നാണ് ഈ ഒരു ഐലൻഡിലത്തെ ലാസ്റ്റ് ഡേ ആണ് നമ്മളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവരൊക്കെ ഒന്ന് കൂട്ടിയിട്ട് നേരെ തിരിച്ചു പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ചായയൊക്കെ കുടിച്ച് നമുക്കൊന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറിയേക്കാം. നമ്മളെന്തായാലും പുതിയ കുറച്ച് അത്യാവശ്യം നല്ല ഡ്രസ്സിലൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് എന്തായാലും ഡ്രസ്സൊക്കെ മാറി ജസ്റ്റ് ഒന്ന് നീന്താൻ ഇറങ്ങിയേക്കാം ഗൈസ്. ഓക്കെ, ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അമാൻഡി ലോറയും കൂടി വരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അവർ ഇവിടെയൊക്കെ നിന്നോളാം എന്നൊക്കെയാണ് പറയുന്നത്. അവർക്ക് കുറച്ച് പരിപാടികളൊക്കെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനും കുക്ക് ചെയ്യാനൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്കെന്തായാലും നമ്മൾ മൈക്കിളും ലാമറും പിന്നെ ട്രേസിയും കൂടി നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയേക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും പോകുന്നത് നമ്മുടെ ഈ വാനിൽ തന്നെയാണ്. വാൻ സ്റ്റാർട്ട് ആവുമെന്നൊന്നും അറിഞ്ഞുകൂടാ. നമുക്ക് എന്തായാലും ഒന്ന് നൈസായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ആവുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. ഓക്കെ, ഓക്കെ, നമ്മളെ ഫ്രാങ്ക്ലിൻ ലെറ്റ്സ് ഗോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് നമ്മളെ വാന്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോയേക്കാം. എല്ലാവരും കയറിയിട്ടില്ലേ? വണ്ടി നീങ്ങോ ഇല്ലേന്നൊക്കെ. ഓക്കെ, വണ്ടി നമ്മൾ വിചാരിച്ച മാതിരിയൊന്നല്ല. നൈസ്, നല്ല പിക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് പഴയതായിട്ടുണ്ടെന്നുള്ളൂ. എന്തായാലും സീനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് പോയേക്കാം. ഇത് വഴിയൊക്കെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും നേരെ നമ്മുടെ ബീച്ചിൻ്റെ സൈഡിലോട്ട് എത്തിയിട്ടുണ്ട്. വണ്ടി നമ്മൾ വിചാരിച്ച മാതിരി കൺട്രോളും കാര്യങ്ങളൊന്നുമില്ല. ഇത് പവറോ ഇണ്ടാതെ നിൽക്കില്ല. നമ്മുടെ വണ്ടി ആകുമ്പോൾ ഒന്ന് തട്ടിമുട്ടി എന്നൊക്കെ ഇരിക്കും. വണ്ടി പവർ സ്റ്റിയറിംഗ് അല്ലാത്തതുകൊണ്ടാണ് നല്ല പാടാണ് വളച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതുവഴി പോയി ചുറ്റി വരാനൊന്നും നമുക്ക് ടൈമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതുവഴി ഒന്ന് ഇറക്കാൻ പറ്റുമോ നോക്കാൻ. ഐസായിട്ട് ഇറക്കിയേക്കാം. ഓക്കെ, ഓ ഓക്കെ ഗൈസ്. അപ്പോൾ ഒരു വിധത്തിലൊക്കെ നമ്മൾ നൈസായിട്ട് ഇറക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് എടുത്ത് വെച്ചേക്കാം. ഓക്കെ, ഇവിടെ തന്നെ നിർത്താം. നമുക്ക് എന്തായാലും ഒന്ന് ഇറങ്ങിയിട്ട് അയ്യോ ഇതെന്താണ്. ഓ
നമുക്ക് എന്തായാലും ബീച്ചിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് നീന്തിയിട്ടൊക്കെ തിരിച്ച് കയറാം ഗൈസ്. എന്തായാലും സെറ്റ് സ്ഥലമാണ് ഈ ഒരു ഐലൻഡ് എന്ന് പറഞ്ഞാൽ, നല്ല വൈബും കാര്യങ്ങളൊക്കെയാണ്. പുറത്തുനിന്ന് ഒരാളും വരില്ല, അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ശല്യം കാര്യങ്ങളൊന്നും ഇല്ല. അത് ഇങ്ങോട്ട് വരാനുള്ള വിസയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നല്ല രീതിയിൽ തന്നെ പാടുപെടണം. നമ്മളെ കൂടെ മൈക്കിലുള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു സെറ്റപ്പ് ഒത്തു കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും നീന്തിക്കൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ മോനെ വിഷയം, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി വൈബും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഓ സീന്, എന്തായാലും നൈസായാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ടൊന്ന് തിരിച്ച് കയറിയേക്കാം. ഓക്കെ, ഓ സീന്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും നേരെ കരയിലോട്ട് തന്നെ കയറിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം ഇവിടേക്ക് നിന്നിട്ട് ചില്ല ചെയ്തിട്ടൊക്കെ തിരിച്ച് പോകാനുള്ള കാര്യങ്ങളൊക്കെ. ഓ, ഇതാരാണ്? എൻ്റെ മോനെ. ഓക്കെ, അപ്പം പുള്ളിക്കാരൻ നമ്മളെ അടുത്ത് നോക്കി, നമ്മളെ മൈക്കിളുടെ ഫ്രണ്ടാണെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ എങ്ങനെ ഇവിടെ വന്നേ? നമുക്ക് എന്തായാലും നൈസായിട്ട് പുള്ളിക്കാരൻ്റെ ബോട്ട് എടുത്ത് രണ്ട് റൗണ്ടൊക്കെ അടിച്ച് വന്നേക്കാം ഗൈസ്. പുള്ളിക്കാരെ എന്തായാലും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്, സീനൊന്നുമില്ല. നമുക്ക് എന്തായാലും ഏതായാലും നമ്മൾ എന്താ ചെയ്യാന്നൊക്കെ ആലോചിച്ച് നിൽക്കേനെ. അപ്പോഴാണ് പുള്ളിക്കാരൻ ബോട്ടൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. വേഗം വന്ന് കയറണോ ലാമറ? ഓക്കെ, നൈസായിട്ട് കയറിയിരുന്നേക്കാം എൻ്റെ മോനെ. ഓക്കെ, ഈ വെള്ളമില്ലാത്ത ഏരിയ ആയതുകൊണ്ട് വണ്ടി ജസ്റ്റ് ഇങ്ങനെ പമ്പ് ചെയ്ത് കളിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും രണ്ട് റൗണ്ടൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ തിരിച്ച് ഐലൻഡിലോട്ട് തന്നെ പോയേക്കാം. എന്തായാലും നമുക്ക് ടൈമും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ നമ്മുടെ വീട്ടിൽ പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയാലേ നമുക്ക് തിരിച്ച് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എന്തായാലും നൈസായിട്ട് ഒന്ന് ഇറങ്ങിയേക്കാം. പുള്ളിക്കാരനൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ, അവരൊന്നും പോയി, ഇയാളൊന്നും പോയിട്ടില്ലേ? ആ പറയും പോലെ നമ്മളെ കയ്യിലാണല്ലോ ബോട്ടൊക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഓക്കെ. അതെന്താ മൈക്കിളിൻ്റെ അടുത്തൊരു ബാഗും കാര്യങ്ങളൊക്കെ കാണുന്നത്? അങ്ങോട്ട് പോകും ബാഗൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും കൊള്ളാം, ഇവർ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പരിപാടി ഇവിടെ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുള്ളിക്കാരെ എന്തായാലും പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ വാൻ എടുത്തിട്ട് ഇനി നേരെ നമ്മുടെ വീട്ടിലോട്ട് തന്നെ പോയേക്കാം. അവിടെ പോകുന്ന ഈ പോയിട്ട് വേണം നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. എന്തായാലും നമുക്ക് അധികം ടൈമും കാര്യങ്ങളൊന്നും ഇല്ല, കൂടുതൽ നേരം നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. നിന്നുകാണെങ്കിൽ സീനാകും. ഓക്കെ, എന്തായാലും നമുക്ക് നൈസായിട്ട് വാൻ എടുത്തേക്കാം. ഒന്ന് കയറടോ ഈ ഐലൻഡിലോട്ട്. നമ്മൾ ഇനി തിരിച്ചു വരുക എന്നുള്ളതൊക്കെ പ്രയാസമായ കാര്യമാണ്. നമുക്ക് എന്തായാലും ഇനി ഓ എൻ്റെ മോനെ, ഇത് എന്താണ്? ഓക്കെ, നമുക്കിനി പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനത്തെ വിസയും കാര്യങ്ങളൊക്കെ കിട്ടി, വെരിഫിക്കേഷനൊക്കെ കിട്ടിയാൽ മാത്രമേ നമ്മൾ എന്തായാലും ഇനി ഒരു ഐലൻഡിലോട്ട് വരത്തുള്ളൂ. ഇവിടെ അധികം ഡേഞ്ചർ ആയിട്ടുള്ള ഐലൻഡ് ആണെന്നൊക്കെയാണ് ഇത് പറയുന്നത്. ആ നൈസായിട്ട് വീണ്ടും ഒരു ഇടിച്ചിട്ടുണ്ട്. ഇത് തന്നെ പരിപാടി. നമുക്ക് എന്തായാലും നൈസായിട്ട് വീട്ടിലോട്ട് പോയേക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ പോകാനുള്ള പ്ലാനിങ് കാര്യത്തിലൊക്കെയാണ് നിൽക്കുന്നത്. നമുക്ക് എന്തായാലും ഇനിയിപ്പം തിരിച്ച് ലോസ് ആഞ്ചലസിലേക്ക് തന്നെ പോയേക്കാം. എന്തായാലും അത്യാവശ്യത്തിന് ടൈമും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പോയാലേ നമുക്ക് പെട്ടെന്ന് അവിടെ എത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും തന്നെ റെഡി ആയിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ മോനെ. അപ്പോൾ നമ്മൾ ഈ ഒരു വന്ന ഹെലികോപ്റ്ററിൽ തന്നെയാണ് നമ്മൾ തിരിച്ച് പോകാൻ പോകുന്നത്. ഓക്കേ, ഹെലികോപ്റ്ററിന് സീനൊന്നും ഇല്ലേക്കും, നമ്മൾ ഇന്നലെ നിർത്തിയിട്ട് പോയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് കയറുമോ? ഓക്കെ, എല്ലാവരും കയറിയിട്ടുണ്ട്. നമ്മളെ ബൈക്ക് നമ്മളെ സീറ്റിൻ്റെ ബാക്കിലാണ്, അതുകൊണ്ടാണ് കാണാത്തത്. നമുക്ക് എന്തായാലും നൈസായിട്ട് പ്ലെയിൻ എടുത്തേക്കാം. ഓക്കെ, ഇനി എന്തായാലും ഇവിടുന്ന് ഒരു 3-4 hour ഡ്രൈവ് എന്തായാലും നമ്മുടെ ലോസ് ആഞ്ചലസിലേക്കുണ്ട്. നമുക്ക് എന്തായാലും ഒന്നും കൂടി നമ്മൾ ഐലൻഡ് കാര്യങ്ങളൊക്കെ കണ്ടേക്കാം. നമ്മൾ ജീപ്പ് എന്തായാലും അവിടെ തന്നെ എടുത്തിട്ടുണ്ട്, ആ വാൻ മോഡൽ വണ്ടി. ഓക്കെ, തിരിച്ച് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചിലപ്പോൾ ആ ജീപ്പൊന്നും കാണത്തുണ്ടാവില്ല. എന്തായാലും നമുക്ക് പോയേക്കാം ഗൈസ് നമ്മുടെ ലോസ് ആഞ്ചലസിലേക്ക് തന്നെ.
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും തിരിച്ച് എത്തിയിട്ടുണ്ട് ലോസ് ആഞ്ചോസ് എയർപോർട്ടിലേക്ക്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും നേരെ എയർപോർട്ടിൻ്റെ അകത്തേക്ക് തന്നെ കയറിയേക്കാം. അപ്പോൾ നമ്മുടെ മൈക്കിൾ ആ ബാഗ് ഇപ്പോഴും ലഗേജിൻ്റെ ഒപ്പം കൊടുത്തിട്ടില്ല. ലഗേജും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുപോയിട്ടുണ്ട്. മൈക്കിൾ പറഞ്ഞതിലുള്ള ഇതിൽ ഫയൽസും കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്നൊക്കെയാണ് നമ്മുടെ മൈക്കിൾ പറയുന്നത്. അതുകൊണ്ട് വലിയ സീനൊന്നും ഉണ്ടാവില്ല, അവിടെ നിന്ന് അവർ ചെക്ക് ചെയ്ത് വേറെ വിട്ടോളം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയും എന്തായാലും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐലൻഡിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തണോ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവരെന്തായാലും നല്ല രീതിയിൽ ചെക്ക് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഞാൻ എയർപോർട്ടിൻ്റെ അകത്തേക്ക് തന്നെ പോയേക്കാം. ഈ സ്റ്റെപ്പ് കയറാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതാണ് സീന്, വേറൊരു സീൻ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ. ഓക്കെ, ഒന്ന് വേഗം വാടോ. നമ്മളെന്തായാലും നേരെ അകത്തേക്ക് കയറാറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും നേരെ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ചെക്കിനും കാര്യങ്ങളൊക്കെ നടക്കുന്ന സെക്യൂരിറ്റികളുടെ അടുത്തേക്ക് പോയേക്കാം. അവരെന്തായാലും ചെക്ക് ചെയ്യുന്നുള്ള ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും നേരെ ഇൻറ്റീരിയറിലേക്ക് തന്നെ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓ അവിടെ അവന്മാരൊക്കെ നിൽക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ പോലീസുകാരൊക്കെ ഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും നൈസായിട്ട് ഇതിലൂടെ പോകാൻ പറ്റുമെന്ന് നോക്കാം. അവന്മാർ വിളിച്ചാൽ നമുക്ക് എന്തായാലും പോയി കൊടുക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നൈസായിട്ട് പോയിരുന്നു. അയാൾ നമ്മളെ വിളിക്കുന്നുണ്ട്. എന്തായാലും മൂപ്പര് നമ്മളെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ടൊക്കെ വിടുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. എന്താ സീനെന്ന്? ഓക്കെ, അപ്പോൾ നമ്മളോട് എന്തായാലും മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ആളോട് വന്ന് നിൽക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാമറിനെയാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ലാമറിൻ്റെ കയ്യിൽ എങ്ങനെ ഈ ബാഗ് വന്നത്? മൈക്കിളിൻ്റെ അടുത്തല്ലായിരുന്ന? ഓ ഓക്കെ, എന്തായാലും ബാഗൊക്കെ അയച്ച് ചെക്ക് ചെയ്യിക്കുന്നുണ്ട് അവർ. എൻ്റെ മോനെ, വിഷയമാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ചെറിയൊരു സീൻ ഉണ്ടായിട്ടുണ്ട്. ആ ബാഗിൽ ഫുള്ള് ഗോൾഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മളെ മൈക്കിളായിരുന്നു ആ ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ നേരെ ലാമറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളെ ലാമറിന് എന്തായാലും FIB-ക്കാരൊക്കെ എടുത്ത് പൊക്കിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മളെ ലാമറിനെ തിരിച്ച് രക്ഷിക്കുക എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. എൻ്റെ മോൻ, ഇതെങ്ങനെയാണ് ഈ ഗോൾഡും കാര്യങ്ങളൊന്നും വന്നതെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മളെ മൈക്കിള് പറ്റിച്ച പണിയാണെന്നാണ് തോന്നുന്നത്. പുള്ളിക്കാരൻ എന്തൊക്കെയോ ആ ഓഫീസർമാരായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്നിട്ട് സംസാരിക്കാം. ഓക്കെ, എന്താ സീന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പം നമ്മളെ മൈക്കിള് വരുന്നുണ്ട് ഗൈസ്. എൻ്റെ മോനെ, നമ്മളെ ഫ്രാങ്ക്ലിൻ ആകെ കലിപ്പിലാണ്. മൈക്കിള് കാരണമാണ് ഇതൊക്കെ ഉണ്ടായതെന്നൊക്കെയാണ് നമ്മളെ ഫ്രാങ്ക്ലിൻ പറയുന്നത്. മൈക്കിൾ എന്താ പറയുന്നത് വെച്ചാൽ ഇങ്ങനെയൊന്നും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. അവിടുന്ന് ഗോൾഡ് നൈസായിട്ട് കൊണ്ടുവരാനുള്ള പ്ലാൻ ആയിരുന്നു. മൈക്കിളിൻ്റെ ലെസ്റ്ററും ഉണ്ട് എന്നൊക്കെയാണ് നമ്മളെ മൈക്കിള് പറയുന്നത്. എന്തായാലും നമ്മളെ ഫ്രാങ്ക്ലിൻ അവിടുന്ന് ദേശത്തിൽ തന്നെ തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ നേരെ പോയിട്ട് നമ്മുടെ ലാമറിനെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷിക്കാൻ പറ്റുമെന്ന് നോക്കണം. എന്താ സീനെന്നൊന്നും അറിയാൻ പറ്റില്ല. നമ്മളെ FIB-ക്കാരാണ് കൊണ്ടുപോയത്. അപ്പോൾ തിരിച്ച് കൊണ്ടുവരാൻ പറ്റുമെന്നല്ലേ നമുക്ക് അറിയാൻ പറ്റില്ല. എങ്ങനെ രക്ഷിക്കുക എന്നുള്ളതൊന്നും അറിയത്തില്ല. നമുക്ക് ആരോ ഹെൽപ്പിന് വിളിക്കാമെന്ന് പോലും അറിയത്തില്ല. എന്തായാലും സീനായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഓ എൻ്റെ മോനെ. ഓക്കെ, ഇതാരാണ്? ഓക്കെ, അപ്പോൾ നമ്മൾ ട്രേസ് ചെയ്ത് നമ്മളെ വൈത്താലം ഓടി വരുന്നുണ്ട്. എന്താണ് സീന്? നമ്മുടെ ഫ്രാങ്ക് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ലാമറിനെ എങ്ങനെ രക്ഷിക്കുക എന്നൊക്കെയാണ് നമ്മൾ ട്രേസിനോട് ചോദിക്കുന്നേ. എൻ്റെ മോനെ, വിഷയമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രേസി എന്തൊക്കെയോ നിന്ന് പറയുന്നുണ്ട്, സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. നമ്മൾ ഫ്രാങ്ക്ലിനാണെങ്കിൽ ആകെ കലിപ്പിലാണ്. അപ്പോൾ ട്രേസി പറയുന്നുണ്ട് എന്താ അപ്പോൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ രക്ഷിച്ചിട്ടൊക്കെ വാ എന്നൊക്കെ നമ്മൾ ട്രേസി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ നൈസായിട്ട് ഇവിടുന്ന് പോയേക്കാം. ട്രേസിയും സമ്മതിച്ചിട്ടുണ്ട്. എൻ്റെ മോനെ, നമ്മളെ മൈക്കിൾ തന്ന ഓരോ പണികളെ. അപ്പം പുള്ളിക്കാരൻ്റെ പ്ലാൻ ആയിരിക്കണം ഈ ഐലൻഡിലേക്ക് അങ്ങേര് നമ്മളെ കൂട്ടിക്കൊണ്ടേത്. അടക്കം പുള്ളിക്കാരൻ്റെ പ്ലാൻ ആവാനാണ് ചാൻസ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ ഗോൾഡും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ മൈക്കിൾ ഈ ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്തതെന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും നൈസായിട്ട് നമ്മളെ ലാമറാണ് പെട്ടത്. അങ്ങേര് ചെക്കിങ്ങിൻ്റെ സമയത്ത് ആ ബാഗ് നൈസായിട്ട് ലാമറിൻ്റെ കൊടുത്ത് ചെയ്ത് ലാമർ പെട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ നേരെ നമ്മുടെ ഫ്രാങ്ക്ലിൻ എങ്ങോട്ടോ നിൽക്കാണ്ട് പോകുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്നൊന്നും നമ്മുടെ ഫ്രാങ്ക്ലിൻ ഇപ്പോൾ ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ ഫ്രാങ്ക്ലി ഏതാണ്ട് കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാമറിനെ പറ്റിയാണ് നമ്മളെ ഫ്രാങ്ക്ലിൻ ആലോചിക്കുന്നത്. പണ്ട് ലാമറിൻ്റെ ഒപ്പം നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മളെ ഫ്രാങ്ക്ലിൻ. അപ്പോൾ നമ്മൾ ബീച്ചിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഫ്രാങ്ക്ലിൻ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് ഇരിക്കുകയാണ്. പുള്ളിക്കാരൻ എന്തൊക്കെയോ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇതാരാണ് വിളിക്കുന്നത്? നമ്മൾ ആരോ വിളിക്കുന്നുണ്ട്. എന്തായാലും ഓ,
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മൈക്കിൾ തിരിച്ചു വരാനാണ് പറഞ്ഞിട്ടുള്ളത്. പുള്ളിക്കാരൻ നമ്മളോട് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ലാമറിനെ രക്ഷിക്കാമെന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സിമിയോണിൻ്റെ കാർ ഷോറൂമിലേക്ക് വരാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ലെസ്റ്ററും അവിടെ കാത്തു നിൽക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും മൈക്കിൾ ഒപ്പിച്ച പണി തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ തന്നെ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഫ്രാങ്ക്ലിന് ഒരു ഐഡിയ ഇല്ലായിരുന്നത് എങ്ങനെ നമ്മുടെ ലാമറിനെ രക്ഷിക്കുക എന്നുള്ളതൊക്കെ. ഇപ്പോൾ എന്തായാലും അവന്മാർ കൂടെ നിൽക്കുന്നതുകൊണ്ട് രക്ഷപ്പെടുത്താമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ സിമിയോണിൻ്റെ കാർ ഷോറൂമിലേക്ക് തന്നെ തിരിച്ച് പോയേക്കാം ഗൈസ്. എന്തായാലും എഫ് ഐ ബിക്കാരാണ് പൊക്കിയിട്ടുള്ളത് ലാമറിനെ. അപ്പോൾ രക്ഷിക്കാന്നുള്ളത് അത്ര സിമ്പിൾ ടാസ്ക് ഒന്നും ആയിരിക്കില്ല. നമുക്ക് എന്തായാലും നല്ല രീതിയിൽ തന്നെ പണിപ്പെടേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, എന്നാലും നമുക്ക് ശ്രമിച്ചു നോക്കാം. നമ്മുടെ ലെസ്റ്റർ ആണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ലെസ്റ്റർ എന്തെങ്കിലും വഴിയും കാര്യങ്ങളൊക്കെ കാണാണ്ടിരിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് പിന്നെ ആ ഒരു കാര്യത്തിൽ അത്ര പേടിക്കേണ്ടതില്ല. എന്തായാലും നമുക്ക് പോയി പ്ലാനിങ് എന്താണെന്നൊക്കെ നമുക്ക് ചോദിച്ചേക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ സിമിയോണിൻ്റെ ഷോറൂമിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ മൈക്കിളും ലെസ്റ്ററും ഇതിൻ്റെ ബാക്കിലാണ് ഉള്ളതെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ പുറകു വശത്തേക്ക് പോയി നോക്കാം. അവന്മാരുടെ അടുത്തേക്ക് പോയി നോക്കിയേക്കാം എൻ്റെ മോനെ. ഗൈസ്, അപ്പോൾ നമ്മുടെ ലെസ്റ്ററും മൈക്കിളും ഇവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും അവരെന്തൊക്കെയോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടാണ്, ഇത് അവരുടെ ഒരു ചെറിയൊരു പ്ലാൻ ആയിരുന്നു, പക്ഷേ നൈസായിട്ട് പാളിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ ഫ്രാങ്ക്ലി എന്തായാലും കലിപ്പിൽ തന്നെയാണ്. പക്ഷേ അവരെന്തായാലും പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന നോക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാമെന്നൊക്കെയാണ് നമ്മുടെ ഫ്രാങ്ക്ലിനോട് പറയുന്നത് അവർ. എന്തായാലും നമ്മുടെ ലാമറിനെ ഹോട്ടലിലേക്ക് എടുക്കുന്ന ആ വഴിയിൽ വെച്ച് നമുക്ക് അവരുടെ കാർ ഹൈജാക്ക് ചെയ്യാമെന്നൊക്കെയാണ് നമ്മുടെ ലെസ്റ്റർ ഇട്ടിട്ടുള്ള പ്ലാന്. നമുക്ക് എന്തായാലും നൈസായിട്ട് ഈ പ്ലാനും കാര്യങ്ങളൊക്കെ അങ്ങ് കേട്ടേക്കാം.
നാമറിനെ ഇവിടെ കണ്ടിട്ടുണ്ട്, നമ്മൾ ഒരു വിധത്തിലൊക്കെ പുള്ളിക്കാരനെ രക്ഷിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. എന്ന് വേഗം വന്ന് കയറണോ, ഇനി അവന്മാര് സീനാക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് പോകണം. അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ സിറ്റിയിലോട്ട് പോയേക്കാം. ഇനി പോലീസുകാരൊക്കെ എന്തായാലും നൈസായിട്ട് നമുക്ക് വേണ്ടി പുറകെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ലാമറിന്റെ ഫേസ് ഒക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. മിക്കവാറും ലുക്കൗട്ട് നോട്ടീസ് ഒക്കെ സിറ്റിയിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാമറിനെ നൈസായിട്ട് ഇവിടെ നിന്ന് സിറ്റിയിൽ നിന്ന് മാറ്റണം. എന്തായാലും നമുക്ക് അങ്ങനത്തെ കുറച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ ഇടേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും നൈസായിട്ട് ലാമറിനെ രക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ അണ്ടിൽ വി സീ ഇൻ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ, ബി സേഫ് ആൻഡ് ബൈ.